ഗൈ ശബ്ദേ എന്നുള്ള ധാതുവിൽ നിന്ന് വരുന്ന ഗായതി എന്നുള്ള രൂപമാണ് ഗീത. നല്ലവണ്ണം മധുരമായ ഗാനം നടത്തണം. ഭഗവത്ഗീത എന്നത് ഭഗവാന്റെ ശ്രീകൃഷ്ണൻ്റെ മധുരമായ ഗാനമാണ്. അതാണ് ആദ്യം മുതൽ അവസാനം വരെ ഒടുവിൽ അദ്ദേഹം അത് അവസാനിപ്പിക്കുന്നത് കാരണം ഭാവനം സർവഭൂതാനാം ഹൃദ്ദേശ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി ഭാവയൻ സർവഭൂതാനി മാലയാ ഭാവയൻ സർവഭൂതാനി ദേഹേ തിഷ്ഠതി മാമ എല്ലാവരെയും ഇങ്ങനെ ചുറ്റിക്കഴിച്ച് ഒരുങ്ങിയിരിക്കുകയാണ് ഞാൻ എല്ലാവരും ഭൂതങ്ങളിലെയും പ്രധാനത്തെ പ്രാണിയാകം നഷ്ടം പ്രാണിയാകം എല്ലാവരെയും മനുഷ്യർ മാത്രമല്ല എല്ലാവരുടെയും ഹൃദയത്തിൽ ഞാൻ അങ്ങനെ സ്ഥിതി ചെയ്യുന്നു. എല്ലാവരെയും മായ കൊണ്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതല്ല ഭേദതയുള്ളൂ, കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഭഗവാന്റെ ഗീതയാണ് മധുരമായ ഗായം. അത് അഞ്ചു മുതൽ അതാണ് അദ്ദേഹം പറയുന്നതൊക്കെ മധുരമാണ്. ചിലപ്പോൾ മധുരം ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം, അത് വരാം. ഇല്ലാതെ സാധാരണ ഗതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മധുരമാണ്. ഇതാണ് ആർക്കും ഇതേതല്ല, എല്ലാവർക്കും അനുകൂലമാണ്. അത് കർമ്മം പ്രധാനമാണെന്ന് പറഞ്ഞാൽ, ഭക്തി പ്രധാനമാണെന്ന് പറഞ്ഞാൽ, ജ്ഞാന ഈ മൂന്ന് മോക്ഷമാണെങ്കിൽ ഭക്തിയും കർമ്മവും ജ്ഞാനവും ജ്ഞാനമാണ് ഏറ്റവും അടുത്തുള്ള മോക്ഷം. അതിന് നല്ലവണ്ണം മധുരമായി ജനങ്ങളെ പഠിപ്പിക്കുക. അർജുനനൊരു മനുഷ്യ കൂടെ നീറ്റം മാത്രം അർജുനെ ഉന്നയിപ്പിക്കൊണ്ട് എല്ലാ ജനങ്ങളെയും ബോധിപ്പിക്കുന്ന മധുരമായ ഗാനം.